ശ്രീ ജോർജ് പടിപ്പാറ, കടൽ താണ്ടി വന്നവനെ കൈത്തോട് കാണിച്ച് പേടിപ്പെടുത്തേണ്ട. സുധാകരൻ അനുകൂലമായി സംസ്ഥാനത്തുടനീളം പതിച്ച പോസ്റ്ററുകളിലെ വാചകമാണ്. പക്ഷേ ഇത് വെറും കൈത്തോടല്ല എന്ന് സുധാകരനെങ്കിലും ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നുണ്ടോ? കോൺഗ്രസ് മനസ്സിലാക്കുന്നുണ്ടോ? കൃത്യമായി കോൺഗ്രസ് ഇക്കാര്യത്തിൽ ഒരു മറുപടി പറയേണ്ടതല്ലേ? ഇന്ന് കെ സി വേണുഗോപാൽ മാത്രമാണ് ഈ വിഷയത്തിൽ ഒരു പ്രതികരണം നടത്തിയിട്ടുള്ളത്. അദ്ദേഹത്തെ ഇ ഡി വേട്ടയാടുന്നു എന്നാണ് കെ സി വേണുഗോപാൽ പറഞ്ഞു വെച്ചത്. ഇത് ചെറിയൊരു കേസല്ല എന്ന് ഇതിൻ്റെ സമഗ്രമായ അന്വേഷണത്തിലൂടെ എല്ലാം ബോധ്യമാകേണ്ട കാര്യങ്ങളാണ്. കോൺഗ്രസ് ഈ വിഷയത്തിൽ പ്രതികരിക്കേണ്ടേ? ഇതിനോടനുബന്ധമായി പി ജയരാജൻ പറഞ്ഞതിന് അനുബന്ധമായി പറയുകയാണ്, ഈ വിഷയത്തിൽ കോൺഗ്രസ് പ്രതിനിധിയെ നമ്മൾ ചർച്ചയ്ക്ക് ബന്ധപ്പെട്ടിരുന്നു, കോൺഗ്രസ് മീഡിയ സെല്ലുമായി നമ്മൾ ബന്ധപ്പെട്ടിരുന്നു. പക്ഷേ ഈ വിഷയത്തിൽ ചർച്ചയ്ക്ക് ആരെയും അയക്കുന്നില്ല എന്ന മറുപടിയാണ് അവിടെ നിന്ന് ഉണ്ടായത്. ശ്രീ ജോർജ് പുടിപ്പാറ, അങ്ങേക്ക് പറയാം. നീലിമ, ചില ശബ്ദത്തിന്റെ പ്രശ്നമുള്ളത് കൊണ്ട് സഖാവ് ജയരാജൻ പറഞ്ഞത് എനിക്ക് പൂർണ്ണമായിട്ട് കേൾക്കാൻ കഴിഞ്ഞില്ല. പൂർണ്ണമായിട്ടല്ല, വളരെ കുറച്ച് മാത്രമേ എനിക്ക് ഓഡിബിൾ ആയിരുന്നുള്ളൂ. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് വെച്ചിട്ട് എനിക്ക് സംസാരിക്കാൻ പറ്റില്ല. പക്ഷെ ഇതുവരെയുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട് സംസാരിക്കാം. അതായത്, ഇപ്പൊ ഇ ഡി സുധാകരനെ മോൻസൺ മാവുങ്കലിന്റെ പുരാവസ്തു തട്ടിപ്പുമായി ബന്ധപ്പെട്ട കേസിൽ അദ്ദേഹത്തിന്റെ മൊഴി എടുക്കാനായിട്ട് വിളിച്ചിരിക്കുന്നു. ഇത് കേരള സർക്കാരിന്റെ വിജിലൻസ് അല്ലെങ്കിൽ ക്രൈംബ്രാഞ്ച് നേരത്തെ ചാർജ് ചെയ്ത കേസാണ്. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചതാണ്. പക്ഷെ കോടതി മുൻകൂർ ജാമ്യം നൽകിയതുകൊണ്ട് അദ്ദേഹത്തിന്റെ അറസ്റ്റ് നടന്നില്ല. പകരം ചോദ്യം ചെയ്തു, മൊഴി വളരെ വിശദമായി തന്നെ മൊഴി എടുത്തു, അദ്ദേഹത്തിനെതിരെ കേസെടുത്തു. ഇപ്പൊ ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തിന്റെ എന്താ പറയാ, പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന യൂത്ത് കോൺഗ്രസ്സുകാരനെയും ചോദ്യം ചെയ്തു. അയാൾക്കെതിരെയും ഇതേപോലെ കേസെടുത്തിട്ടുണ്ട്. ഇവിടെ കുറെ ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. ഒന്നാമത്തെ പ്രശ്നം, ഇപ്പൊ ഇ ഡി സുധാകരനെ, കെ പി സി പ്രസിഡന്റ് കെ സുധാകരനെ ചോദ്യം ചെയ്യാൻ വിളിക്കുന്നു എന്നതുകൊണ്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നോ അല്ലെങ്കിൽ അദ്ദേഹത്തെ കേസിൽ ഉൾപ്പെടുത്തുമെന്നോ നമുക്ക് പൂർണ്ണമായിട്ട് വിശ്വസിക്കാനൊന്നും കഴിയില്ല. അതൊരു തെളിവെടുപ്പാണ്, മൊഴിയെടുക്കലാണ്. ഇതിനു മുമ്പ് ഇപ്പോ കെ ടി ജലീലിനെ മറ്റേ എന്താ പറയാ, ഖുറാൻ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കേസില്, കടത്തുമായി ബന്ധപ്പെട്ട കേസിലൊക്കെ, അതിൽ സ്വർണ്ണക്കടത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടോ എന്നറിയാൻ ഇ ഡി ഒന്നോ രണ്ടോ തവണ അദ്ദേഹത്തെ വിളിച്ചു വരുത്തി, ചോദ്യം ചെയ്തു, വിശദമായ മൊഴിയെടുത്തു. ഒടുവിൽ അദ്ദേഹത്തിനെതിരെ കേസൊന്നും എടുത്തില്ല. അദ്ദേഹത്തിന് എന്താ പറയാ, ചോദ്യം ചെയ്യലിന് ശേഷം അദ്ദേഹത്തിനെതിരെ കേസെടുക്കാതെ അല്ലെങ്കിൽ മറ്റ് അനന്തര നടപടികളില്ലാതെ അവിടെ വെച്ച് ആ പ്രശ്നം ഏതാണ്ട് അവസാനിച്ച മട്ടാണ്. അപ്പൊ ഇ ഡി ഒരാളെ ചോദ്യം ചെയ്യാൻ വിളിച്ചത് കൊണ്ട് മാത്രം അദ്ദേഹം പ്രതിയാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവിതം അവസാനിക്കുന്നു, അദ്ദേഹത്തിന് ഈ കേസിൽ അകപ്പെട്ട് കുരുക്കിലാകുകയല്ലാതെ മറ്റൊരു വഴിയില്ല എന്നൊരു കൺക്ലൂഷനിലേക്ക് നമുക്ക് എത്താൻ കഴിയില്ല. നേരെ മറിച്ച്, ഇപ്പൊ ക്രൈംബ്രാഞ്ചിന്റെ കേസിൽ അദ്ദേഹത്തിനെതിരെ മൊഴിയുണ്ട്. അദ്ദേഹത്തിന്റെ മോൻസന്റെ മുൻ ഡ്രൈവർ, അതുപോലെ തന്നെ സുധാകരനുമായിട്ട് ബന്ധപ്പെട്ട പാർട്ടിക്കാരായ ചിലർ അല്ലെങ്കിൽ അങ്ങനെ ചിലരുടെ മൊഴിയുണ്ട്, അത് വളരെ ക്ലിയർ ആണ് എന്ന രീതിയിലൊക്കെ ക്രൈംബ്രാഞ്ച് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഹൈക്കോടതിയിൽ നിന്ന് സുധാകരന് അനുകൂലമായിട്ട് മുൻകൂർ ജാമ്യം കിട്ടുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ കാര്യങ്ങൾ ഇങ്ങനെ അതിൻ്റെതായ ഒരു സിസ്റ്റത്തിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ പ്രസക്തമായ കുറെ ചോദ്യങ്ങൾ വേറെയുണ്ട്. ഉദാഹരണത്തിന്, മോൻസൺ മാവുങ്കലുമായിട്ട് ബന്ധപ്പെട്ട രാഷ്ട്രീയ നേതാക്കളുണ്ട്, പോലീസ് ഓഫീസേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഉന്നതരായിട്ടുള്ള പല ആളുകളും അവിടെ പോവുകയും അദ്ദേഹത്തിന്റെ ആതിഥ്യം സ്വീകരിക്കുകയും അദ്ദേഹത്തിന്റെ സിംഹാസനത്തിലിരിക്കുകയും അദ്ദേഹത്തിന്റെ അംശവടി, മോശയുടെ അംശവടി പിടിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരേ ഒരു സെലിബ്രിറ്റി എന്ന് പറയുന്നത് സുധാകരൻ മാത്രമല്ല. ആ കാലഘട്ടത്തിൽ മോൻസൺ മാവുങ്കൽ ഒരു വലിയ തട്ടിപ്പുകാരനാണെന്ന് മനസ്സിലാകുന്നതിന് മുമ്പ് ഡി ജി പി അടക്കം, എ ഡി ജി പി അടക്കം, അതുപോലെ തന്നെ ഡി ഐ ജിയും ഐ ജിയും അടക്കം, അതിന് താഴെയുള്ള നിരവധി പോലീസുകാർ അവിടെ പോവുകയും അദ്ദേഹത്തിന് സംരക്ഷണം നൽകുകയും അദ്ദേഹത്തിന്റെ അവിടെ എന്താ പറയാ, പോലീസിന്റെ ഒരു എന്താ പറയുക, ബീറ്റ് ബുക്ക് ഒക്കെ അവിടെ സ്ഥാപിക്കുകയും ആ ഓഫീസിനും അതുപോലെ തന്നെ വീടിനും ഒക്കെ സംരക്ഷണം ഏർപ്പെടുത്തുകയും ഔദ്യോഗികമായി തന്നെ ഉത്തരവിടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഒരു വലിയ പ്രശ്നം, പലപ്പോഴും കോൺഗ്രസ് ചോദിക്കുന്ന ഒരു ചോദ്യം, ഇപ്പൊ ഈ പരാതിക്കാരായിട്ടുള്ള നമ്മളോടൊപ്പം ഇരിക്കുന്ന ആ പരാതിക്കാരിലെ ഒരാളായ അദ്ദേഹത്തോടക്കം പലവട്ടം ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യം എന്ന് പറയുന്നത്, നിങ്ങൾ മോൻസൺ മാവുങ്കലിന് സുധാകരൻ അവിടെ എത്തുന്നതിന് മുമ്പും എത്തിക്കഴിഞ്ഞുമൊക്കെ ഏകദേശം കോടികൾ, ഏതാണ്ട് 10 കോടി രൂപയോ 9 കോടി രൂപയോ ഒക്കെ മോൻസൺ മാവുങ്കലിന് കൊടുത്തിട്ടുണ്ട്. ഈ ഇത്രയും പണം കൊടുക്കുന്ന സമയത്ത് ഒരു ഗ്യാരണ്ടി ഇല്ലാതെ, സുധാകരന്റെ ഒത്താശയോ അല്ലെ ഉറപ്പോ ഗ്യാരണ്ടി ഒന്നും ഇല്ലാതെയാണ് ഈ തുക കൊടുത്തു. അത്രയും തുക കൊടുക്കാൻ സുധാകരന്റെ ഒരു ഗ്യാരണ്ടിയും ഇല്ല. ഏറ്റവും ഒടുവിൽ കൊടുത്ത തുകയില് സുധാകരൻ ഉറപ്പ് കൊടുത്തു, അതുകൊണ്ട് ആ തുകയിൽ 10 ലക്ഷം സുധാകരന് കിട്ടി. പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുള്ള എന്താണെന്ന് വെച്ചാൽ,
സുധാകരന് 10 ലക്ഷം രൂപ കൊടുത്തു എന്ന് മോൻസൺ മാവുങ്കൽ എന്ന് പറയുന്ന ഇതിനകത്ത് കൊടുത്തതായിട്ട് ആരോപിക്കപ്പെടുന്ന ആള് പറയുന്നു, ഞാൻ സുധാകരന് ഒരു പൈസയും കൊടുത്തിട്ടില്ല. പക്ഷെ അദ്ദേഹവുമായിട്ട് പിണങ്ങിയ ചില, അദ്ദേഹവുമായിട്ട് വളരെ ബന്ധപ്പെട്ട അടുത്ത് നിന്നിരുന്ന ചില ആളുകൾ പറയുന്നു ഞങ്ങൾ കണ്ടുവെന്ന്. അപ്പോ കോടതിയിൽ ചെല്ലുമ്പോൾ ഈ മോൻസൺ മാവുങ്കൽ പറയുന്നു കൊടുത്തതായിട്ട് പറയപ്പെടുന്ന, അല്ലെങ്കിൽ മോൻസൺ മാവുങ്കലാണ് കൊടുത്തതെന്ന് പറയുന്ന ആ വ്യക്തി പറയുന്നു ഞാൻ സുധാകരന് ഒരു പൈസയും കൊടുത്തിട്ടില്ല എന്ന് പറയുമ്പോൾ അതിനകത്തൊരു കൺഫ്യൂഷൻ ഉണ്ട്. ഇനി കൊടുത്തോ കൊടുത്തില്ലയോ, സുധാകരൻ അത് വാങ്ങിയിട്ടുണ്ടെങ്കിൽ എന്ത് ഉറപ്പ്? ഇപ്പൊ പലപ്പോഴും ചോദിക്കുന്നുണ്ട് സുധാകരന് എന്ത് കപ്പാസിറ്റിയിലാണ് ഈ പടം ആ സമയത്ത് വാങ്ങുന്നത്? അന്ന് അദ്ദേഹം KPCC പ്രസിഡന്റ് അല്ല, അദ്ദേഹം MP അല്ല, പ്രത്യക്ഷ നികുതി ബോർഡിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ അതുമായി ബന്ധപ്പെട്ട പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലോ ഒന്നും ഒരു സ്ഥാനവും ഇല്ലാത്തൊരു ഘട്ടത്തില് സുധാകരന് ഈ കുരുക്കെല്ലാം, ഈ 2.5 ലക്ഷം കോടിയുടെ കുരുക്ക് അഴിച്ചു കൊടുക്കും എന്ന് പറഞ്ഞാൽ കോമൺ സെൻസിന് നിരക്കാത്തൊരു കാര്യമാണ്. അദ്ദേഹത്തെ കൊണ്ട് അത് സാധിക്കുക? ഏത് കപ്പാസിറ്റിയിൽ എങ്ങനെയാണ് അത് സാധിക്കുക? അപ്പൊ ഇതിനകത്തൊക്കെ എന്തൊക്കെയോ കിടന്ന് എന്താ പറഞ്ഞ അളിഞ്ഞു നാറുന്നുണ്ട്. ഇതിനകത്തൊന്നും മുഴുവനായിട്ട് ഈ പരാതിക്കാരുടെ വാദങ്ങളും, അല്ലെങ്കിൽ വാങ്ങിയിട്ടേ ഇല്ലെന്ന് പറയുന്ന സുധാകരന്റെ വാദം, കൊടുത്തിട്ടേ ഇല്ലെന്ന് പറയുന്ന മോൻസൺ മാവുങ്കലിന്റെ വാദം, ഇതെല്ലാം നമുക്ക് 100% മുഖവിലയ്ക്ക് എടുക്കാൻ പറ്റില്ല. അപ്പൊ അത് നെല്ലും പതിനും തിരിയട്ടെ. നമ്മളായ ആ മൊഴിയെടുത്ത് അദ്ദേഹത്തെ ശിക്ഷിക്കുന്ന വരെ അദ്ദേഹത്തിന്റെ എതിരെയുള്ള തെളിവുകൾ അസന്നിഗ്ധമായിട്ട് പൊതുസമൂഹത്തിന്റെ മുമ്പിൽ എത്തുന്നത് വരെ അദ്ദേഹത്തെ ഒരു കുറ്റവാളിയായിട്ട് നമുക്ക് ചിത്രീകരിക്കേണ്ട കാര്യമില്ല. ഇപ്പൊ തന്നെ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെതിരെ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ്, ആദായ നികുതി വകുപ്പിന്റെ സെറ്റിൽമെന്റ് ബോർഡ് ഒരു കേസ് ഒരു തീരുമാനത്തിൽ എത്തിയിരിക്കുന്നു. അവർക്ക് ശശിധരൻ കർത്തയുടെ കമ്പനിയിൽ നിന്ന് ഇത്ര പണം മാസപ്പെടിയുന്നോ അതല്ലാന്നുണ്ടെങ്കിൽ വാർഷികപ്പെടിയുന്നോ, എന്തായാലും 1,72,000,000 രൂപയോ മറ്റോ അവർക്ക് ഈ 3-4 വർഷം കൊണ്ട് കിട്ടിയിട്ടുണ്ടെന്ന് പറയുന്നു. ഇത് മുഴുവൻ നമുക്ക് അതേപടി മുഖവിലേക്ക് എടുക്കാൻ പറ്റുമോ? അതുപോലെ തന്നെ പല രാഷ്ട്രീയ നേതാക്കൾക്കും വലിയ തുക കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ പരാമർശമില്ലെന്നാണ് മനസ്സിലാക്കുന്നത്.